നമസ്കാരം. അതീവ സുരക്ഷാ മേഖലയായ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒരു നിവേദ്യ ഉരുളി മോഷണം പോകുന്നു. ഇത് കടത്തിക്കൊണ്ട് പോയതാകട്ടെ നാലംഗ സംഘമാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക് ആ വസ്തു പോയി. ഹരിയാനയിൽ നിന്നും ഈ സംഘം അറസ്റ്റിലാകുന്നു. ഒടുവിൽ കേരളത്തിലെത്തി ചോദ്യം ചെയ്യലിന് ശേഷം ഈ കടത്തിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ മോഷ്ടാക്കളുടെ ഉദ്ദേശം മോഷ്ടിക്കുക എന്നതായിരുന്നില്ല, അത് വീട്ടിൽ ഐശ്വര്യം വരാനായി കൊണ്ടുപോയതാണ് എന്ന ഒരു നിലയിൽ ഇവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്യുന്നുണ്ട്. ഒരു അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർക്കണം. പോലീസിൻ്റെ ഈ ഒരു കണ്ടെത്തലിൽ സ്വാഭാവികമാണോ ഈ കണ്ടെത്തൽ? ഒരിക്കലും സ്വാഭാവികമല്ല. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം തിരുവനന്തപുരം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ആചാര വിശ്വാസ പ്രമാണങ്ങളാണ് നിലവിലുള്ളത്, ഇല്ലേ? ഇതിൽ ഈ ദൈവീകമായ പരിശുദ്ധമായ ആരാധനാ സമ്പ്രദായങ്ങളുമുണ്ട്, ഈ കടും ആരാധനകളുമുണ്ട്. ഈ സേവ, അതുപോലെ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ നമ്മൾ പറയും, ആഭിചാര കർമ്മം എന്നൊക്കെ പറയും. അതിലൊക്കെ മനുഷ്യൻ്റെ രക്തം ചിന്തി കൊണ്ടാണ് അവരുടെ ആചാരം പൂർത്തിയാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോൾ ഒരു സംഘം കൊണ്ടുപോയി അവരുടെ വീട്ടിൽ ഐശ്വര്യം വരാൻ വെച്ചതാണെങ്കിൽ നാളെ ഒരാളിൻ്റെ തലയറുത്ത് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഐശ്വര്യം വരുമെന്നൊരു ആഭിചാര കർമ്മത്തിൻ്റെ ഭാഗമായി പറയുകയാണെങ്കിൽ അവിടെയും ഈ ഒരു നിലപാട് തന്നെയായിരിക്കുമോ പോലീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാര്യം ഈ വിശ്വാസ പ്രമാണങ്ങൾക്കെല്ലാം ഒരേ നിയമമാണ്, അത് ബ്ലാക്ക് മാജിക് ആണെങ്കിലും അതിൻ്റെ നല്ല വശമാണെങ്കിലും. ഇത് വലിയ തർക്കം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളെ ഒരു നിയമത്തിൻ്റെ ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ നിയമം നിർമ്മിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ആഭിചാര കർമ്മങ്ങൾക്കെതിരെയൊക്കെ ഒരു വർഷം മുമ്പ് പത്തനംതിട്ട കേന്ദ്രീകരിച്ചൊരു സംഭവം ഉണ്ടായല്ലോ, അന്ന് തുടങ്ങിയ ഒരു വലിയ ഇതാണ്. അതവിടെ നിൽക്കട്ടെ എന്തായാലും. പക്ഷേ ഇപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊരു മോഷണശ്രമം തന്നെയാണ്. അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പോലീസ് എങ്ങനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതിനെ ഒരു ലഘൂകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സ്വഭാവത്തെ ലഘൂകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മറയ്ക്കാൻ വേണ്ടിയാകണം ഇപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പ്രത്യേകം സ്പെഷ്യൽ സെക്യൂരിറ്റി സോണാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം. അതെ, കോട്ടയ്ക്കകം, തിരുവനന്തപുരം കോട്ടയ്ക്കകത്തു ഉള്ള എല്ലാ മേഖലകളിലും ഈ പറഞ്ഞതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നാല് നടകൾ ഉൾപ്പെടുന്ന ആ ഒരു മതിലകം കംപ്ലീറ്റ് സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായിട്ടാണ് 2011 മുതൽ കണക്കാക്കി വരുന്നത്. 2011 ഇവിടുത്തെ നിധി ശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത്, വെളിപ്പെടുത്തൽ വരുന്നത്. അതിനുശേഷം ഈ ബി നിലവറ ഒഴികെ ഉള്ള നിലവറകളിലെ നിധി എണ്ണി തിട്ടപ്പെടുത്തുകയും അത് കണക്കാക്കിയതിനു ശേഷം ഇതിന് സ്പെഷ്യൽ ഒരു സുരക്ഷാ പരിരക്ഷ കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിന് ഉൾപ്പെടെ. പ്രത്യേകിച്ചും നമുക്കറിയാം രാജ്യത്തുടനീളം ഇന്നിപ്പോൾ ബോംബ് ഭീഷണികളുടെ ഒരു വലിയ അറ്റംപ്റ്റ് ആണ് നടക്കുന്നത്, അല്ലേ? വിമാനത്താവളങ്ങൾ മൊത്തം ഇപ്പോൾ ഭീഷണിയുടെ നിഴലിലാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ട്രെയിൻ പാളങ്ങളിലായിരുന്നു ഇതിൻ്റെ പ്രശ്നം. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ കഴിഞ്ഞ കാലങ്ങളിൽ NIA തന്നെ നിരവധി സംഘങ്ങളെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവരൊക്കെ പറഞ്ഞത് പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമലയൊക്കെ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് തരം സ്പെഷ്യൽ സെക്യൂരിറ്റിയാണ് ഈ അമ്പലത്തിന് കൊടുക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇത് പോലീസിൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ചയായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരമധ്യത്തിൽ, നഗരഹൃദയത്തിൽ കുടികൊള്ളുന്ന ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഏറ്റവും വലിയ നിധിശേഖരം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അതിൻ്റെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ രൂപവും അതിൻ്റെ ആകാരവും ഉൾപ്പെടെ അതിന് പ്രത്യേക സുരക്ഷ പരിരക്ഷ കൊടുക്കേണ്ട ഒരു ആവശ്യകത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഈ 2011 നിധിശേഖരത്തിൻ്റെ കണക്ക് വെളിപ്പെടേണ്ടി വന്നു, അത്തരത്തിൽ ഒരു നിയമപരമായ ഒരു സുരക്ഷ അതിന് കിട്ടാൻ വേണ്ടി. അതിനുശേഷം അവിടെ പ്രത്യേക സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായി പ്രഖ്യാപിക്കുകയും ഒരു സ്പെഷ്യൽ SPയുടെ കീഴിൽ ഒരു സുരക്ഷാ വിന്യാസം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുമുള്ള ഒരു വൈപ്പ്. പക്ഷേ ഇപ്പോൾ അവിടെ അടിക്കടി ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും വെളിവാക്കുന്നത് ഈ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഏതൊക്കെ തരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒരു 3 ആഴ്ച മുമ്പാണ് തത്വമയി ന്യൂസ് മറ്റൊരു വാർത്ത പുറത്തുവിട്ടത്. ഈ ഓണം കഴിഞ്ഞ സമയത്ത്, അതായത് അവിടുത്തെ തെരുവ് ഓരങ്ങളിൽ, അവിടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള പത്മതീർത്ഥക്കരയിൽ വലിയ ചാക്കുകെട്ടുകൾ, അവിടെയുള്ള കടകളിലെ വേസ്റ്റുകൾ കംപ്ലീറ്റ് ഡംപ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച. അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ചാക്കുകെട്ടുകൾ ഡംപ് ചെയ്യുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ആരെങ്കിലും കൊണ്ടുവച്ചാൽ പോലും തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല.
ഈ തോക്കേന്ത്യ കമാൻഡോസ് അവിടെ രാവിലെയും വൈകിട്ടും അവരുടെ മുറയ്ക്കനുസരിച്ചുള്ള റോന്തു ചുറ്റലൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോയി നോക്കിയാൽ മനസ്സിലാകും. പക്ഷേ അതിനപ്പുറം കാര്യമായ ഒരു സുരക്ഷാ ചെക്കിംഗ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ഭക്തരുടെ മേൽ അവർ കടന്നു കയറുന്നുണ്ട്, വരുന്ന ഭക്തരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളു. അതിനപ്പുറം ഈ മറ്റ് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഔട്ടർ വിങ്ങിൽ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. കുമാർ, ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഒരു കുടുംബം, അതിപ്പോൾ ആചാരത്തിൻ്റെ പുറത്താകട്ടെ അല്ലാതാകട്ടെ, അവരവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ നിന്നൊരു ഉരുളി അവരുടെ വീട്ടിലെത്തിക്കണമെന്ന്. അവർക്കത് ഭംഗിയായി നടപ്പാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കുറച്ചുകൂടി ട്രെയിൻഡായിട്ടുള്ള, കുറച്ചുകൂടി ആംഡായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വേണമെങ്കിലും നടത്തിക്കൂടെ. മോഷണമാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് സുഖമായി നടത്താം, ഇനി അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അത് നടത്താനുള്ള ഒരു സൗകര്യവും ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ് ഈ സംഭവങ്ങൾ. അതായത് ഈ ഹരിയാന സംഘം നിഷ്കളങ്കരാണ് എന്ന് സമ്മതിച്ചാൽ തന്നെ അവിടെ വലിയൊരാശങ്കയുണ്ട്. ശരി, പോലീസ് പറയുന്നത് പോലെ അവർ ഭയങ്കര വിശ്വാസികളാണ്, മഹാവിഷ്ണു ഭക്തരാണ്, വൈഷ്ണവരാണ്. അവരവരുടെ വീട്ടിൽ ഈ ഉരുളി കൊണ്ടുചെന്ന് വച്ചാൽ ഒരു അവിടെ ഐശ്വര്യം വരും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കളവാണെന്നറിയാതെ ആരോരും അറിയാതെ ഇവരോട് ഇന്ന് രാഖ്യരാമാനം കടത്തിക്കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചു പൂജിച്ചു എന്ന് തന്നെ കരുതട്ടെ. അപ്പോഴും ഈ കുറ്റം കുറ്റമല്ലാതാകുന്നില്ല, കാര്യം ഇവിടുന്ന് ഒരു സാധനം മോഷണം പോയിട്ട് പോലീസ് അറിഞ്ഞിട്ടില്ല. അതീവ സുരക്ഷാ മേഖലയാണ്. അപ്പം നാളെ ആർക്കും കയറി ആചാരത്തിൻ്റെ പുറത്ത് ഇവിടുന്ന് എന്തും എടുത്തുകൊണ്ട് പോകാമെന്നാണ്? അവരുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ല, നിരവധി വാർത്തകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആചാര ലംഘനത്തിൻ്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയ സംഭവമൊക്കെ ലോകത്തെ അറിയിച്ചത് തത്വമയ്യാണ്. നമ്മളത് പറഞ്ഞു നിർത്തിയ കാര്യമാണ്, ഇനി അത് കൂടുതൽ ചർച്ച ചെയ്യില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ പറയാതെ ഇരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അങ്ങനെ ഈ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വാർത്തകളിൽ നിറയ്ക്കുക എന്നുള്ളത് ആരോ ശബദം ചെയ്തതുപോലെയുണ്ട് ഇപ്പോൾ അടിക്കടി ഉണ്ടായ സംഭവങ്ങൾ. എന്നിട്ടും ഈ ഓരോ സംഭവങ്ങളും ഉണ്ടായിട്ടും അവിടുത്തെ സുരക്ഷയ്ക്ക് ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെയും പിന്നെയും ഇത് സൂചിപ്പിക്കുന്നത്. കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ചിക്കൻ ബിരിയാണി കൊണ്ടുപോകണമെങ്കിൽ ആ മതിലകത്തേക്ക് അത് കടക്കണമെങ്കിൽ ചെക്ക് പോസ്റ്റ് സുരക്ഷാപഴുതുണ്ട്. രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ വേസ്റ്റ് ഡംപ് അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ആരും മോണിറ്റർ ചെയ്യുന്നില്ല. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട സ്ഥലങ്ങളിൽ, അതിൻ്റെ ഈ സുരക്ഷാ ചട്ടക്കൂട് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് അത് ഡംപ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ മോഷണ ശ്രമം വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അവിടുത്തെ കർമ്മചാരി സംഘവുമൊക്കെ നമ്മളെ നിരവധി തവണ ബന്ധപ്പെട്ടുകൊണ്ട് അറിയിച്ചിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അവിടുത്തെ പാത്രങ്ങൾ കാണാനില്ല, അവിടുത്തെ മറ്റ് പൂജാദ്രവ്യങ്ങൾ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. തെളിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ പറയാത്തത്. അതാണ് ഇന്നലെ വന്ന ഒരു വെളിപ്പെടുത്തലാണ്. അതായത് ഈ ഇത്തരത്തിലുള്ള അമൂല്യ വസ്തുക്കൾ അവിടെ നിന്ന് കാണാതെ പോകുന്നു, രണ്ട് ദിവസത്തിന് ശേഷം ആ വസ്തുക്കൾ തിരികെ കിട്ടുന്നു. അത് സംശയാസ്പദമല്ലേ? കാരണം ഈ പത്മനാഭസ്വാമിയുടെ പൂജയ്ക്കും മറ്റും കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് പഴയ നിധി ശേഖരത്തിൽ നിന്ന് തന്നെയുള്ള വസ്തുക്കളാകുമല്ലോ. അതിനൊരു വിലമതിക്കാനാകാത്ത ഒരു അവിടെ ശരിക്കും ഈ നിധി എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. കാര്യം ഈ പല തലമുറകൾ കൈമാറി വന്നതാണ് നമ്മുടെ തിരുവിതാംകൂർ രാജവംശം. അപ്പം ഈ രാജവംശത്തിൻ്റെ ഇത്രയും കാലത്തെയും നീക്കിയിരിപ്പ് സ്വത്താണോ ഇതെന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഈ സ്വത്ത് അന്നത്തെ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നൊക്കെ ഇന്നത്തെ ജനായത്ത സംവിധാനത്തിൻ്റെ മാടമ്പിമാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായ ഉത്തരം ചരിത്രം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ നടന്ന തിരുവിതാംകൂറിൽ പൂർവ്വകാലത്ത് നടന്ന പല ആചാരങ്ങളുടെയും ഭാഗമായി 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മുറജപത്തിൻ്റെയും അതുപോലെ തുലാപുരുഷദാനത്തിൻ്റെയും ഒക്കെ ശേഷിപ്പായി ഇവിടുത്തെ നിലവറകളിൽ വന്ന സമ്പാദ്യമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ ഒരു ആൾ കൊള്ളയടിക്കാൻ തീരുമാനിച്ച സാധനം കൂടിയാണ്. അന്നത്തെ പടത്തലവന്മാരുടെ അല്ലെങ്കിൽ വൈക്കം പത്മനാഭപിള്ളയെ പോലുള്ള തിരുവനന്തപുരത്തിൻ്റെ അൺസങ് ഹീറോസ് അവരുടെയൊക്കെ അന്നത്തെ കർമ്മോചിതമായ ഇടപെടലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ നിധിശേഖരം കൂടിയാണ്. ടിപ്പു സുൽത്താന് ഈ നിധി പോയിട്ട് ഈ തിരുവനന്തപുരത്ത് കാലുകുത്താൻ സാധിച്ചിട്ടില്ല. അതെ, ഇതിൽ നിന്നാണ് ഈ പറയുന്ന വസ്തുക്കൾ കാണാതെ പോകുന്നത്. അതായത് രാജവംശം, ഒരു കാര്യം രാജവംശം അന്ന് പത്മനാഭസ്വാമിക്ക് എന്ന് പറഞ്ഞ് സമർപ്പിച്ച സാധനമാണ്. പക്ഷേ മാറി വന്ന കാലം ഇത് ജനായത്ത സംവിധാനത്തിലോട്ട് മാറിയപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മാറി. അപ്പോൾ ഈ വരുന്നവർക്ക് എല്ലാവർക്കും അതേ ഭയഭക്തി ബഹുമാനം ഉണ്ടാകണമെന്നില്ല. അവർ അവരുടെ കാര്യങ്ങൾക്കായി ഇത് പലരുടെയും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ എണ്ണമറ്റ കണക്കുകൾ, ഈ സ്വത്ത് പലതും അവിടെ കൃത്യമായ കണക്കുള്ളതല്ല
നിലവറയിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിനും അപ്പുറമുള്ള നിത്യ ഉപയോഗ സാധനങ്ങളൊക്കെ പുറത്താണ്, അവരുടെ നിത്യം അവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാര് പുറത്ത് കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു എന്നുള്ളതൊന്നും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇത്തരം സാധനങ്ങളാണല്ലോ ഈ പോയി രണ്ട് ദിവസത്തിനുള്ളിൽ തിരികെ വരുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ കാണാതായ ഉരുളി, നിവേദ്യ ഉരുളി, അതും രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ തീർച്ചയായും അവിടുത്തെ സംവിധാനങ്ങളിൽ ഒരു പിഴവുണ്ട്, സുരക്ഷാ പിഴവ് തീർച്ചയായിട്ടും ഉണ്ട്. മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലൊരു സംവിധാനങ്ങളിൽ വലിയൊരു വീഴ്ചയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാമോ? അല്ല, ഈ സംഭവങ്ങളെല്ലാം നമ്മൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുമാറേ, ഇത് A to Z, അത് പോലീസിൻ്റെ സുരക്ഷയാകട്ടെ, ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സുരക്ഷയാകട്ടെ, മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്ത് അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ 2011 അന്നത്തെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണ് ഇന്നും അവിടെ തുടർന്നു പോകുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പുരോഗമനമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ 4 നടകളിലും, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലല്ല, വടക്കേ നടയിലും തെക്കേ നടയിലും സ്കാനറുകൾ സ്ഥാപിച്ചു. അങ്ങോട്ട് കടന്നു വരുന്ന വാഹനങ്ങൾ ഇവിടെ ഉൾവശം പരിശോധിക്കുന്നതിനുള്ള സ്കാനർ സ്ഥാപിക്കൽ വലിയൊരു യജ്ഞമായിട്ടാണ് നടത്തിയത്. കാര്യം ദിവസങ്ങളോളം ആ വഴികൾ ബ്ലോക്ക് ചെയ്ത് അവിടെ കുഴിച്ച് അതിനടിയിൽ സ്കാനർ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് സ്ഥാപിച്ചത്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ എത്രത്തോളം വർക്കിംഗ് ആണ്, ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്നുള്ള കാര്യം സംശയമാണ്. കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്. കാര്യം അവിടെ ഡ്യൂട്ടി ചെയ്തിരുന്ന പല പോലീസുകാരും നമ്മളോട് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പലതും വർക്ക് ചെയ്യുന്നില്ല. ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കായി കോടികൾ ചെലവഴിച്ച് അവിടെ സ്ഥാപിച്ച പല സുരക്ഷാ ക്രമീകരണങ്ങളും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല. അത് ഇതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് സർവീസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ AMC കൃത്യമായി നടത്താത്തത് കൊണ്ട് തന്നെ ഇത് പലതും പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനിയെങ്കിലും അധികൃതർ ഇത് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ സുരക്ഷാ കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ അത്യാഹിതത്തിനോ ദുരന്തത്തിനോ ഒരുപക്ഷെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാര്യം ഓൾറെഡി ഇപ്പോൾ തന്നെ അവിടുത്തെ സുരക്ഷ അത്ര സുരക്ഷ അല്ല അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംഭവമല്ല, ഒന്നിലധികം സംഭവങ്ങളായി. അപ്പോൾ ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് മറ്റെല്ലാം മാറ്റിവെച്ച് ഈ ചിലരുടെ പറഞ്ഞതുപോലെ സ്വാർത്ഥ മോഹങ്ങളുണ്ട് അതിനകത്ത്, ചിലരുടെ ഈഗോ കോംപ്ലക്സുകളുണ്ട്. പക്ഷേ ഇത് ഒരു നഗരത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃതമായ ഒരു ക്ഷേത്രത്തെ ബാധിക്കുന്ന, നമ്മുടെ പൗരാണികതയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തരമായി ഒരു നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഭക്തജന കൂട്ടായ്മ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. തത്വമയും അതിനോടൊപ്പം തന്നെ ചേരുകയാണ്. കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു ചാനൽ കൂടിയാണ് തത്വമയി. ഈ ചിക്കൻ ബിരിയാണി വിവാദം പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഭരണസമിതിയിൽ ഉൾപ്പെട്ടവർ തന്നെ നമ്മളെ വിളിച്ച് ചോദിച്ചു, എന്തിനാണ് ക്ഷേത്രത്തിനെതിരെ നിങ്ങളൊരു വാർത്ത ചെയ്യുന്നതെന്ന്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ക്ഷേത്രത്തിനെതിരെ അല്ല നമ്മൾ വാർത്ത ചെയ്യുന്നത്, ക്ഷേത്രത്തിന് വേണ്ടിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. കാര്യം ക്ഷേത്രത്തിനെതിരെയാണെങ്കിൽ ക്ഷേത്രത്തിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. ഇത് ക്ഷേത്രത്തിൽ ഒരു ആചാര ലംഘനം അല്ലെങ്കിൽ ഒരു ആചാര മര്യാദക്കേട് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഹൈന്ദവ സംഘടനകളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ജിഹ്വയായി പ്രവർത്തിക്കുന്ന ചാനൽ എന്നുള്ള നിലയിൽ നമ്മുടെ കർത്തവ്യമാണെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് നമ്മളെ കൊണ്ട് ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യിച്ചത്. ഇപ്പോൾ വീണ്ടും നമ്മളിതിനെ അതീവ ഗൗരവമായ തന്നെയാണ് കാണുന്നത്, അതീവ ഗൗരവമായ ഒരു വിഷയമായി തന്നെയാണ് കാണുന്നത്. ഈ പറഞ്ഞ തരത്തിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ഈ പറഞ്ഞതുപോലെ പഴുതടച്ച ഒരു സുരക്ഷാ സംവിധാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ നഗരത്തിൻ്റെ വികസനത്തിനും നഗരത്തിൻ്റെ സൽപ്പേരിനുമൊക്കെ കാരണമാകേണ്ട ഒരു ക്ഷേത്രം ഇത്തരത്തിൽ എന്നെന്നും വിവാദങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ നിറയുന്നത് തീർച്ചയായും വളരെയധികം ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെ പറയണം. സത്യത്തിൽ ഇതൊരു സുരക്ഷാ വീഴ്ചയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയും ഒക്കെയാണ്. പക്ഷേ മറുഭാഗത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെ ദുഷ്ടലാക്കോടെ സമീപിക്കുന്ന നിരവധി ആളുകൾ പുറത്തുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ഇതെല്ലാം പരിപാലിക്കുന്ന രീതിയിലുള്ള ഭക്തരുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ചില തീരുമാനങ്ങൾ തീർച്ചയായും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. നമസ്കാരം. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.